നമസ്കാരം. എൻ്റെ പേര് ശ്രീലാൽ എന്നാണ്. ഞാനിവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്ന സെഷന്റെ പേര് GTS എന്നാണ്. ഗേറ്റ് വേ ടു സക്സസ് അഥവാ ജീവിത വിജയത്തിലേക്കുള്ള കവാടം, ഉപാദായം എന്നൊക്കെ നമുക്ക് പറയാം. ഇന്ന് ഈ ഹാളിലുള്ള എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അതിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ ബിസിനസ്മാൻ, ഏതെങ്കിലും മേഖലയിൽ ബിസിനസ് വളർത്തിയെടുക്കുന്ന വ്യക്തികൾ ഈ ഹാളിൽ തന്നെ ഉണ്ടാവാം. അതുപോലെ ഹൗസ് വൈഫ്, വീട്ടമ്മമാർ ഈ ഹാളിൽ ഉണ്ടാവാം. അതുപോലെ കുട്ടികൾ, ഗവൺമെന്റ് എംപ്ലോയീസ്, റിട്ടയർഡ് പേഴ്സൺ, ഇങ്ങനെ പല മേഖലകളിലുള്ള വ്യക്തികൾ ഈ ഹാളിൽ തന്നെ ഉണ്ടാവാം. എന്നാൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാം, എങ്ങനെ ജീവിതത്തിൽ വളരാം, ഈ ഒറ്റ കാര്യത്തെ കുറിച്ചാണ് എല്ലാവരും കോമൺ ആയിട്ട് ചിന്തിക്കുന്നത്. ഒരു സാധാരണക്കാരന്റെ ചിന്താഗതി നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് അവൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിലൊന്നാണ് ഹെൽത്ത്. സ്വാഭാവികമായിട്ടും നല്ല ആരോഗ്യം എന്നുള്ളത് ഏവരുടെയും സ്വപ്നമാണ്. അതുപോലെ തന്നെ നല്ല സമ്പാദ്യം, അതിൻ്റെ കൂടെ തന്നെ ജീവിതത്തിൽ ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ 90% ആൾക്കാർക്കും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും ഒരുപോലെ കിട്ടുന്നില്ല. അതായത് ആരോഗ്യം, വെൽത്ത്, അതുപോലെ തന്നെ ഫ്രീഡം. ഈ മൂന്ന് കാര്യങ്ങളും 90% ജനങ്ങൾക്കും ഒരുപോലെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷനിൽ നമ്മൾ ഇതിനുള്ള ഉത്തരമാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ തരത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം? ഭൂരിഭാഗം ആൾക്കാരും വരുമാനം ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ജോലി ചെയ്തിട്ടായിരിക്കും. മറ്റു കുറച്ച് പേർ മാത്രം ഈ ലോകത്ത് വരുമാനം ഉണ്ടാക്കുന്നത് ബിസിനസ് ചെയ്തിട്ടായിരിക്കും. ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറയുന്നത് ആ വ്യക്തി എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്, അതിന്റെ കൂടെ തന്നെ ആ വ്യക്തി എന്ത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയിരിക്കും ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി, ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ ശരാശരി ഇന്ത്യയുടെ വരുമാന ഘടന അനുസരിച്ചിട്ട് ഒരു വ്യക്തി 8 മണിക്കൂർ പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാസം ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനം എന്ന് പറയുന്നത് 15,000 രൂപ മുതൽ 40,000 രൂപ വരെ ഒരു വ്യക്തിക്ക് ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും 8 മണിക്കൂർ ജോലി ചെയ്താൽ. എന്നാൽ 16 മണിക്കൂർ ഒരു വ്യക്തി ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 30,000 മുതൽ 60,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഒരു വ്യക്തി 24 മണിക്കൂറും ജോലി ചെയ്യുകയാണെങ്കിൽ 50,000 മുതൽ 90,000 രൂപ വരെ മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 24 മണിക്കൂർ ജോലി ചെയ്താലും ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനം എന്ന് പറയുന്നത് വെറും 100,000 താഴെ മാത്രമാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പേഴ്സണൽ എഫേർട്ടാണ്, അതായത് ഒറ്റയ്ക്കാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം മാത്രമേ നമുക്ക് ഉണ്ടാകുള്ളൂ. കൂടെ തന്നെ പേഴ്സണൽ പ്രസൻസ് ഉണ്ടാവണം, അതായത് ആ വ്യക്തി അവിടെ പോയിട്ട് ജോലി ചെയ്താൽ മാത്രമാണ് ആ വ്യക്തിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ടാണ് ഒരു ലിമിറ്റഡ് ഇൻകം ഒരു വ്യക്തി ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മളിവിടെ നോക്കുന്നു ഒരു റിച്ച് മാൻ, നമുക്കറിയാം ബിസിനസ്സുകാരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത്. ഇവരെങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്? ബിസിനസ്സുകാരെങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഒരുപാട് പേരുടെ എഫേർട്ട് ഒരു ബിസിനസ്സുകാരൻ എടുക്കുന്നുണ്ട്. അതായത് അവന്റെ കൂടെ 100,000, 1,000, 10,000 പേര് അവരുടെ പ്രവർത്തന മണിക്കൂർ ഫീൽഡിൽ ഇടുന്ന സമയത്ത് ഈ ബിസിനസ്സുകാരന്റെ പ്രവർത്തന മണിക്കൂറായിട്ട് അത് മാറും. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ബിസിനസ്സുകാരന്റെ 8 മണിക്കൂർ എന്ന് പറയുന്നത് 10,000 ആൾക്കാരുടെ ഓരോ മണിക്കൂറോ 8 മണിക്കൂറോ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഒരു ബിസിനസ്സുകാരൻ അവന്റെ പ്രവർത്തന മണിക്കൂറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിധിയില്ലാത്ത വരുമാനം ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല ജോലി ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ വലിയൊരു ടീമുണ്ട്. ആ ടീം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണിക്കൂർ വർദ്ധിക്കുന്നു, അദ്ദേഹത്തിന്റെ വരുമാനം ലക്ഷങ്ങളും കോടികളായിട്ട് മാറുന്നു. ഇതാണ് ഒരു ബിസിനസ്സുകാരൻ പണം ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ സാധാരണക്കാരനും ഒരു അസാധാരണക്കാരനാകാനും നല്ല വരുമാനം ഒരു ബിസിനസ്സുകാരനെ പോലെ ഉണ്ടാക്കാനും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നു, വിതൗട്ട് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ, യാതൊരു വിധ സ്ഥല സൗകര്യങ്ങളോ പണിക്കാരെ വെക്കാതെയോ അതുപോലെ തന്നെ വലിയൊരു മുതൽ മുടക്കില്ലാതെ ഏതൊരു സാധാരണക്കാരനും വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയുടെ, പക്ഷേ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയുടെ പേരാണ്
ഡയറക്ട് സെല്ലിംഗ് അഥവാ മെൻസിലാക്കാൻ പറയുന്നത്. അവിടെ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരമ്പരാഗത കച്ചവട രീതി, അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഒരു ഫാക്ടറി ഉണ്ടാവും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ഫാക്ടറിയിൽ നിന്നും ഒരിക്കലും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കസ്റ്റമറിന്റെ കയ്യിലേക്ക് ഉൽപ്പന്നം ഡയറക്റ്റ് എത്തില്ല. മറിച്ച് ഒരുപാട് ഇടനിലക്കാർ, ഇവിടെ കാണുന്ന NDI നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, അതുപോലെ CNF ഏജന്റ്, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിൽ റീറ്റെയിൽ കട കഴിഞ്ഞിട്ടാണ് ഒരു സാധാരണക്കാരനെ കസ്റ്റമർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഒരു ഫാക്ടറിയിൽ നിന്നും ഒരു ഉൽപ്പന്നം എത്തുന്നത്. അത് മാത്രമല്ല, ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ടാണ് കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ MRP നാൽപ്പത് മുതൽ 60% വരെ പോകുന്നത് ഈ പറയുന്ന ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമാണ്. പക്ഷേ ഡയറക്ട് സെല്ലിംഗിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്ട് സെല്ലിംഗിൽ ഒരു ഫാക്ടറി ഉണ്ടായിരിക്കും ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്കാണ് കൊടുക്കുന്നത്. അതായത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഈ ഫാക്ടറിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ എടുത്തിട്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ആ കസ്റ്റമർ ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളിലേക്കും അവരുടെ സുഹൃത്തുക്കളിലേക്കും ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ റൺ ചെയ്യുന്നത്. അപ്പൊ കച്ചവടം എന്ന് വെച്ചുകഴിഞ്ഞാൽ 100% കച്ചവടമാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്ത ഒരു വിപണന രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോഡക്റ്റിന്റെ MRP 40% മുതൽ 60% വരെ പോകുന്നത് നേരത്തെ പറഞ്ഞ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമാണ്. പക്ഷേ ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്തത് കൊണ്ട് കമ്പനിക്ക് ആ പറയുന്ന മാർക്കറ്റിംഗ് എക്സ്പെൻസ് ലാഭമാണ്. ആ ലാഭമാണ് ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ കസ്റ്റമർക്കും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർക്കും വലിയ വരുമാനമായിട്ട് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ അതിവേഗം അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാൻ പറ്റും. അതിൽ ഏകദേശം 2025 കൂടിയിട്ട് ഇന്ത്യയിലെ വ്യവസായികളുടെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള ഫിക്കി, അതുപോലെ തന്നെ KPMG സർവേ അനുസരിച്ച് പറയുന്നു, ഏകദേശം 18 മില്യൺ യുവാക്കളാണ് 2025 കൂടി ഈ മേഖലയിലേക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ ഈ ഒരു ബിസിനസിന്റെ സാധ്യത നോക്കുകയാണെങ്കിൽ 2015 ജൂലൈയിൽ പുറപ്പെടുവിച്ച ഒരു അസാധാരണ ഗസറ്റിന്റെ കോപ്പിയാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് കേരളത്തിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ എന്തൊക്കെ മാർഗരേഖ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, അത് വളരെ വ്യക്തമായിട്ട് ഇതിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിഫ്റ്റ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഗവൺമെന്റ് അണ്ടറിലെ ഒരു ബോഡിയാണ്. ആ ബോഡിയാണ് ഇന്ന് വളരെ ശക്തമായിട്ട് ഈ ഗൈഡ്ലൈൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരൊരു കൈപുസ്തകം ഇറക്കിയിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ എല്ലാവരും ഇത് കയ്യിൽ വെക്കുക, നമുക്ക് ഫീൽഡിൽ പോകുന്നതൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 December 28 വളരെ ശക്തമായിട്ടുള്ള ഗൈഡ്ലൈൻസ് നമ്മുടെ കേന്ദ്ര സർക്കാരും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗൈഡ്ലൈൻസ് പാലിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ലീഗലായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ലോകത്തിലെ തന്നെ ഡയറക്ട് സെല്ലിംഗിന്റെ ഏറ്റവും വലിയ ഫെഡറേഷൻ ആയിട്ടുള്ള WFDSA വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, അവരുടെ 2019-2020 റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏകദേശം 180.5 ബില്യൺ US ഡോളറിന്റെ കച്ചവടമാണ് ലോകമെമ്പാടും ഡയറക്ട് സെല്ലിംഗ് വഴി നടക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 118.4 മില്യൺ ജനങ്ങളാണ് ഈ ഒരു മേഖലയിൽ ലോകമെമ്പാടും പ്രവർത്തിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ. പക്ഷേ ഇന്ത്യയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 2019 റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 2.47 ബില്യൺ US ഡോളറിന്റെ കച്ചവടമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതായത് ഏകദേശം 15-ാമത്തെ റാങ്കിലാണ് നമ്മുടെ ഇന്ത്യ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിലവിൽ ഉള്ളത്. ഡയറക്ട് സെല്ലിംഗ് നല്ല ഇൻഡസ്ട്രിയാണ്, ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രി ആണെന്ന് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. പക്ഷേ എങ്ങനെയാണ് നല്ലൊരു കമ്പനി ചൂസ് ചെയ്യുക? ഒരു വ്യക്തി ഈ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് എങ്ങനെ നല്ല ഗുഡ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യുക. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റീസ് ആ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കണം. ഉൽപ്പന്നങ്ങൾ നല്ലതാണെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ തന്നെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. ആ കമ്പനി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, കുറച്ച് വർഷങ്ങൾ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റണം, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഈ ബിസിനസ്സിന് ഉണ്ടായിരിക്കണം. കാരണം ഇതിലേക്ക് വരുന്നത് ഒരുപാട് സാധാരണക്കാരാണ്. അപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ
സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്, നല്ലൊരു വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ശക്തമായിട്ട് കൂടെ നിൽക്കുന്ന ലീഡേഴ്സും ഈ മേഖലയ്ക്ക് ഉണ്ടായിരിക്കണം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ ആയിരിക്കണം. ആർക്കും കണ്ടു കഴിഞ്ഞാൽ എനിക്കും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് സിസ്റ്റം ആയിരിക്കണം കമ്പനിക്ക് വേണ്ടത്. നിലവിൽ ഇന്ത്യയിൽ ഒരുപാട് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസ് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് വർഷം പഴക്കമുള്ള കമ്പനീസ് ഉണ്ട്. പക്ഷേ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മുഖമുദ്ര തന്നെ മാറ്റിമറിച്ച, നിലവിൽ ഇന്ത്യയിലെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന, ഏറ്റവും ശക്തമായി വളരുന്ന ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി. ഓഗസ്റ്റ് തുടങ്ങിയ യാത്രയാണ് കമ്പനി. ഇപ്പൊ ഏകദേശം 10 വർഷം പിന്നിട്ട് നിൽക്കുകയാണ് കമ്പനി. കമ്പനിയുടെ ഹെഡ് ഓഫീസ് ചെന്നൈയിലാണ്, കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലാണ്, അതുപോലെ തന്നെ കൊച്ചി മരടിലാണ് കമ്പനിയുടെ റീജിയണൽ ഓഫീസ് വരുന്നത്. ഇന്ത്യ ഷോപ്പി എന്ന ഓൺലൈൻ ഓഫ്ലൈൻ ഔട്ട്ലെറ്റ് വഴി ഇന്ത്യയിൽ ഏകദേശം 700 ഔട്ട്ലെറ്റ്സ് ആയിട്ട് എല്ലാ സിറ്റികളിലും കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കസ്റ്റമർക്ക് അവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിൽ ഒരു ഉൽപ്പന്നം വരുന്ന സമയത്ത് അതിന് സർട്ടിഫിക്കേഷൻസ് ആവശ്യമാണ്, അതിന്റെ ക്വാളിറ്റികളും സർട്ടിഫിക്കേഷൻസ് ആവശ്യമാണ്. പക്ഷേ ഈ കാണുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിലവിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആയുഷ് മിനിസ്ട്രി, ആയുഷ് മന്ത്രാലയം ഒരു ആയുർവേദ ഉൽപ്പന്നത്തിന് ഇന്ത്യയിൽ കൊടുക്കുന്ന ക്വാളിറ്റിക്കുള്ള പരമോന്നത ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ്. ഇതിന് മുകളിൽ സർട്ടിഫിക്കറ്റ് നിലവിൽ കൊടുക്കാനില്ല. ഈ സർട്ടിഫിക്കറ്റുള്ള ഏകദേശം 23 പ്രൊഡക്ട്സ് ഇന്ന് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി സർട്ടിഫിക്കറ്റ്സ്, നോൺ GMO, GMP സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ്, മൾട്ടിപ്പിൾ സർട്ടിഫിക്കറ്റ്സ് ഒരു പ്രൊഡക്റ്റിന് തന്നെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കമ്പനി. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്റ്റിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അത്രയും നല്ല വ്യക്തികളായിരിക്കണം. ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും, ലോകത്തിൽ തന്നെ അവൈലബിൾ ആയതിൽ വെച്ചിട്ട് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു സയന്റിഫിക്കിന്റെ പാനലാണ്, സയന്റിഫിക് വിങ് ആണ് ഇന്ന് പ്രൊഡക്റ്റിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത്. അതിലിപ്പോ നോക്കിയാണെങ്കിൽ MNC കമ്പനികൾ, വലിയ കമ്പനികൾ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, ഡാബർ, ബാൽസാന, റാൻബാക്സി പോലെയുള്ള ഏറ്റവും വലിയ കമ്പനികളുടെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് ഈ കമ്പനിയുടെ സയന്റിഫിക് വിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർ DBA നാരായണ, ആയുർവേദത്തിന്റെ അവസാന വാക്കാണ് അദ്ദേഹം നമ്മുടെ സയന്റിഫിക് പാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ KK രാജേഷ്, നമ്മുടെ KC ഗവാഡൻ, ഇങ്ങനെ സത്യലാൽ പാട്ടീൽ, ഒരുപാട് കരുത്തരായിട്ടുള്ള സയന്റിഫിക് വിങ് ആണ് ഇന്ന് പ്രൊഡക്റ്റിന്റെ പുറകിലുള്ളത്. ഇന്ന് കമ്പനി ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ വെൽനസ് ആണ്. ഒരു പക്ഷേ ഇന്ന് ജനങ്ങൾക്ക് കുറച്ചൊക്കെ ആൾക്കാർ അവെയറാണ് എന്താണ് വെൽനസ് എന്നുള്ളത്. അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ അസുഖം വരാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിന് സഹായിക്കുന്ന ഒരു കൂട്ടം പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വളരെ അഭിമാനത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു, 2019 2022 ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള എലമെന്റ്സ് വെൽനസ്. ഈ എലമെന്റ് ബ്രാൻഡിൽ വരുന്ന ഒരു കൂട്ടം ഉൽപ്പന്നങ്ങൾ കമ്പനി ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്ക് എല്ലാ പ്രൊഡക്ട്സിനും ഒന്ന് പെട്ടെന്ന് കണ്ണോടിച്ചു കൂടാം. ആദ്യമായിട്ട് ലിവഗെയിൻ ലിക്വിഡ്, കരൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കുളിച്ചു തേട്ടൽ, ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലിവഗെയിൻ ലിക്വിഡ്. അതുപോലെ വുമൺ കമ്പാനിയൻ, സ്ത്രീകളുടെ ഒരു കൂട്ടുകാരിയാണ് ഈ പ്രൊഡക്റ്റ്. ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ കഫ്നിൽ, കഫ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ബ്ലഡ് പ്യൂരിഫയർ, നമുക്കറിയാം രക്തശുദ്ധി പാതിശുദ്ധിയാണ്, നമ്മുടെ രക്തം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ പ്രശ്നങ്ങളൊന്നും വരില്ല, അതിനു വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് പ്യൂരിഫയർ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വൂണ്ട് ഹീലിംഗ് ക്രീം, പൊള്ളി കഴിഞ്ഞാൽ, മുറിഞ്ഞു കഴിഞ്ഞാൽ, ഒപ്പൂറ്റി വിണ്ട് കീറൽ, പുഴി നഖം, നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ക്രീമാണ് വൂണ്ട് ഹീലിംഗ് ക്രീം. അതുപോലെ നമ്മുടെ നോ വേദന ജെൽ, നമുക്കറിയാം ഒരു വേദന സംഹാരി ആയിട്ട് നമ്മുടെ ശരീരത്തിന് തൊലിപ്പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു ക്രീമാണ് നോവേദന ജെൽ. അതുപോലെ മാൻ ശക്തിമാൻ, പുരുഷന്മാരുടെ വന്ധ്യത, സ്പേമിന്റെ കമ്പിന്റെ കുറവ്, ഉത്തേജന കുറവ്, ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുരുഷന്മാരുടെ ഒരു വെൽബീങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് മാൻ ശക്തിമാൻ. അതുപോലെ ഫൈറ്റ് സ്ട്രെസ്, നമ്മുടെ സ്ട്രെസ് എല്ലാ മനുഷ്യരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഫൈറ്റ് സ്ട്രെസ്.
അതുപോലെ നോ വേദന ക്യാപ്സ്യൂൾ, ഒരു വേദന സംഹാരിയായിട്ട് നമ്മുടെ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് നോ വേദന ക്യാപ്സ്യൂൾ. അതുപോലെ ഇമ്മ്യൂണോ ത്രീ പ്ലസ്, ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, കറക്റ്റായിട്ട് നമ്മൾ പുറത്തു പോകാൻ പറ്റുന്നില്ല, എപ്പോഴും ഗ്യാസിന്റെ പ്രശ്നം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇമ്മ്യൂണോ ത്രീ പ്ലസ്. അതുപോലെ വെൽഹാർട്ട്, ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കാനുള്ള കാരണം എന്ന് വെച്ചാല് ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. സി ബി ഡി ആണ് കാർഡിയോ വാസ്കുലർ ഡിസീസ്, അറ്റാക്ക്, സിമ്പിളി പറഞ്ഞാൽ അറ്റാക്ക് മൂലമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതിനായി നമുക്ക് വെൽഹാർട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നിരവധി ഉൽപ്പന്നങ്ങൾ ആയി ഫീൽ, നമ്മുടെ വിണ്ട് കീറുന്നതിന്റെ ഇഷ്യൂസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്രോണാസിക, ശ്വസന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അടുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ നമുക്ക് ക്രോണാസിക യൂസ് ചെയ്യാൻ പറ്റും. അയനർജി, കണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കണ്ണിന്റെ ആരോഗ്യം, പക്ഷെ ഒരുപാട് പൊടിയും ഇതൊക്കെ അടിഞ്ഞുകൂടിയിട്ട് നമ്മുടെ കണ്ണിന്റെ കാഴ്ച ശക്തിനൊക്കെ ബാധിക്കാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അയനർജി എന്ന് പറയുന്നത്. അതുപോലെ എലമെന്റ്സ് വെൽനെസിന്റെ ബ്രാൻഡ് അണ്ടറിൽ വരുന്ന ഒരു പ്രോട്ടീൻ പൗഡർ, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോട്ടീൻ പൗഡർ. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പ്രോട്ടീൻ പൗഡേഴ്സിൽ ഒരുപാട് സ്റ്റെറോയിഡിന്റെ കണ്ടിട്ട് വരുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് സൈസ് ആവാൻ. ഇത് 100% നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് മോറോ ലൈഫ്. നമ്മുടെ അമിതമായുള്ള കൊഴുപ്പ്, നമ്മുടെ ശരീരത്തിലുള്ള അമിത കൊഴുപ്പിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മോറോ ലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ നൈനി ഫൈവ്, ഇന്ന് കമ്പനി മാർക്കറ്റിൽ വെച്ച് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു ഒരു പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് ആണ് നൈനി ഫൈവ് എന്ന് പറയുന്നത്. ഏകദേശം 900,000 ഒറാക് വാല്യൂ, നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യ ഓക്സിജൻ റാഡിക്കൽസിനെ വലിച്ചു പുറത്ത് കളയാനുള്ള വളരെയധികം കപ്പാസിറ്റി ഉള്ള, ഒരു പക്ഷേ മൃതസ്ഥിതിയിൽ നിന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന നൈനി ഫൈവ് ഹെൽത്ത് ഡ്രിങ്ക്. അതുപോലെ ഡയാബലൈ, ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന ഡയാബലൈ, ഷുഗർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ കവചപ്രാഷ്, ഒരുപക്ഷെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ആരോഗ്യ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു, കുടുംബത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ പ്രൊഡക്റ്റ് ആണ് കവചപ്രാഷ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി പേഴ്സണൽ കെയർ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി ഉൽപ്പന്നങ്ങൾ, നമ്മുടെ എലമെന്റ്സ് ബ്രാൻഡിൽ വരുന്ന പേസ്റ്റ് വരുന്നുണ്ട്, രണ്ടോളം പേസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ഡേ ക്രീം, നൈറ്റ് ക്രീം വരുന്നുണ്ട്, ഫെയർനെസ് ക്രീം, ഫേസ് വാഷ്, അതുപോലെ അൺഡ്രൈ ജെൽ, ഷാംപു വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ന്യൂ സ്റ്റാർ കാറ്റഗറി, നമ്മൾ ന്യൂ സ്റ്റാർ ബ്രാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പൗഡർ വരുന്നുണ്ട്, നോർമൽ കാറ്റഗറി ഒരു പേസ്റ്റ് വരുന്നുണ്ട്, ഫേസ് വാഷ് വരുന്നുണ്ട്, ഒരു 6 ഫ്ലേവറിൽ വരുന്ന നോർമൽ സോപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഹോം കെയർ ഉൽപ്പന്നങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എം ഐ ഹോം എന്നുള്ള ബ്രാൻഡിന്റെ അണ്ടറിൽ ഏകദേശം നമ്മുടെ വീട്ടിലേക്ക് ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം ക്ലീനർ, ഫ്ലോർ ക്ലീനർ, ഡിഷ് വാഷ് ലിക്വിഡ്, ഡിഷ് വാഷ് ബാർ, ഇങ്ങനെയുള്ള ബേസിക് ഐറ്റംസും കമ്പനി ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് അറൈവ് ചെയ്ത കുറച്ച് ജ്യൂസ്, അതുപോലെ തന്നെ ഡൈ വരുന്നുണ്ട്, നമ്മുടെ ചായപ്പൊടി, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ആ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇന്നൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യ ഗ്രോ എന്ന് പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഓർഗാനിക് ആയിട്ട് നമുക്ക് കൃഷി ചെയ്യണം, അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ബൂസ്റ്റേഴ്സ് ആണ് ഇന്ത്യ ഗ്രോ ബ്രാൻഡിൽ വരുന്നത്. ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ എല്ലാ മേഖലയിലും നമുക്ക് വേണ്ടതുപോലെ തന്നെ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് എം ഐ ഡിജിവൺ, ഒരു ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ഈ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഓൺലൈൻ ആയിട്ട് നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഒരു സെക്ഷൻ ആണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി. അതായത് ഒരു വ്യക്തി ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ല അറിവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ അവർക്ക് വളരാൻ വേണ്ടി പറ്റുള്ളൂ. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ ഡയറക്ടറി ഇൻഡസ്ട്രി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി കൂടെ വരുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും വലിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരേ ഒരു ഉത്തരം ഈ കാണുന്ന ഹാർവെസ്റ്റ്. എങ്ങനെ ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫ്രീ ആയിട്ട് ശ്രദ്ധിക്കണം, ഫ്രീ ആയിട്ട് നമുക്കറിയാം ഐ ഡി കമ്പനിയെ രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ബിസിനസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സ്പോൺസർഷിപ്പ് ഐ ഡി വഴി നമ്മൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഐ ഡി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഒരു 10 ഐ ഡി നമ്പർ നമുക്ക് കിട്ടും, ആ ഐ ഡി വെച്ചിട്ട് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും നമ്മൾക്ക് പ്രൊഡക്റ്റ് എവിടുന്ന് വേണമെങ്കിലും കമ്പനിയുടെ ഔട്ട്ലെറ്റ് പർച്ചേസ് ചെയ്യാം. ഈ പർച്ചേസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള, നമ്മൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്.
ഇനി ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ, ഒരു ഐ ഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ്സ്, നമുക്കെല്ലാം ഗുണം എന്താണ്? ആദ്യത്തെ ഗുണം എന്ന് വെച്ചാൽ റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്, അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് ഡി പി കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എം ആർ പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം, അതുപോലെ സെയിൽസ് ടേൺ ഓർ ബോണസ് ആഴ്ചയിൽ കിട്ടുന്ന ഒരു വരുമാനമാണ്. ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ റാങ്ക് ഇൻകം, പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ്, റോയാലിറ്റി ഇൻകം, ഇങ്ങനെ നിരവധി വരുമാനം ഇന്ന് കമ്പനിയിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിലാദ്യമായിട്ട് റീറ്റെയിൽ പ്രോഫിറ്റ്. ഈ റീറ്റെയിൽ പ്രോഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐ ഡി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് ബേസ് റേറ്റിനായിരിക്കും, അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈസിനായിരിക്കും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിനായിരിക്കും നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. ആ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ എം ആർ പിക്ക് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം, നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ അവിടെ കിട്ടുന്ന ഒരു ലാഭമാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ റീറ്റെയിൽ പ്രോഫിറ്റ് വെച്ചിട്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് കുടുംബങ്ങൾ വളരെ നന്നായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. രണ്ടാമത്തൊരു വരുമാനം എന്ന് പറയുന്നത് സെയിൽസ് ടേൺ ഓവർ ബോണസ്. ഈ ബിസിനസ്സിൽ ഒരു ഒരു സാധാരണക്കാരന്റെ ലൈഫ് അടിമുടി മാറ്റിമറിക്കുന്ന ഒരു സെയിൽസ് ഒരു സിസ്റ്റമാണ് സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സിസ്റ്റമാണിത്. അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ഇവിടെ പി വി അലോക്കേഷൻ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ആ ക്യാഷിനെ കമ്പനി ഒരു പോയിന്റ് സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യും, അതിനാണ് ഈ പി വി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യ ഗ്രോ, എലമെന്റ്സ്, ഓൺ ആൻഡ് ഓൺ, അതുപോലെ എം ഐ ഡിജിബോൾ, ഈ നാല് ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് 75% ബിസിനസ് വോളിയം കിട്ടുന്നത്. അതായത് ക്യാഷിനെ ഒരു പോയിന്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മളൊരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ 75% നമുക്ക് ബിസിനസ് വോളിയം ആയിട്ട് കിട്ടുന്നത്. എന്നാൽ അപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ ആഹാർ, ന്യൂസ്റ്റാർ, എം ഐ ഹോം, ഈ ബ്രാൻഡിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് 35% ബി വി കിട്ടുന്നത്. അതായത് 1000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾക്ക് 350 ബിസിനസ് വോളിയമാണ് കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന്റെ മാജിക് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആകുന്നുള്ളത്. നമ്മളൊരു ഐ ഡി നമ്മൾ രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിക്കാം, ആ കാണുന്നത് നിങ്ങളുടെ ഐ ഡി ആണ്. ഐ ഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പ്ലാൻ ഹൈബ്രിഡ് പ്ലാൻ ആണ്. ഒരുപക്ഷെ അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ നോർമൽ ആയിട്ടുള്ള നമ്മുടെ രണ്ട് ഓർഗനൈസേഷൻ വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളൊരു ഐ ഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2, ഇങ്ങനെ രണ്ട് ബ്രാഞ്ചസ് ആണ് കമ്പനി ഓപ്പൺ ആക്കി തരുന്നത്. ഫ്രീ ആയിട്ട് കമ്പനി തരുന്ന ഒരു കാര്യമാണ്. ഈ രണ്ട് ബ്രാഞ്ചസ് വഴി നമ്മൾ എത്രയാണോ ബിസിനസ് കൊണ്ടുവരുന്നത് ആ ബിസിനസിന്റെ 12% ആയിരിക്കും നമ്മുടെ വരുമാനം. എക്സാമ്പിൾ നമ്മുടെ ഒരു ബ്രാഞ്ചിൽ, നമ്മുടെ ഓർഗനൈസേഷൻ 1-ൽ നമ്മുടെ സുഹൃത്തോ നമ്മുടെ ബന്ധുവോ ആരെങ്കിലും കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. അതായത് അവർക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ, അവരെ വീട്ടിലേക്ക് വേണ്ട പേസ്റ്റ് സോപ്പ്, അവർക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുമ്പോൾ ഏകദേശം ഒരു 10,000 ബിസിനസ് വോളിയം വന്നു എന്ന് വിചാരിക്കുക. ഈ കാണുന്ന 10,000 ബിസിനസ് വോളിയം നമ്മുടെ ബന്ധുവോ സുഹൃത്തോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മുടെ ഒരു വിങ്ങിൽ വന്നു. മറ്റൊരു വിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ മറ്റൊരു സുഹൃത്ത് അല്ലെങ്കിൽ മറ്റൊരു ബന്ധു അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് അവർ വാങ്ങി ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് ഏകദേശം ഒരു വ്യക്തി വഴി 5,000 ബിസിനസ് വോളിയം വന്നു. മറ്റൊരു വ്യക്തി വഴി 5,000 ബിസിനസ് വോളിയം വരുന്ന സമയത്ത് കമ്പനി നോക്കുക ഇത്രയേ ഉള്ളൂ, ഓർഗനൈസേഷൻ 1-ൽ 10,000 ബിസിനസ് വോളിയം വന്നു, ഓർഗനൈസേഷൻ 2-ൽ ടോട്ടൽ 10,000 ബിസിനസ് വോളിയം വന്നു. അപ്പൊ അതിന്റെ ഒരേപോലെ വരുന്നതിന്റെ 12% നമ്മുടെ വരുമാനം. അതായത് 10,000 മാച്ചിങ്ങിന്റെ 12%, 1,200 രൂപ ഓക്കെ. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തൊരാഴ്ചയിൽ സ്വാഭാവികമായിട്ടും ഉപയോഗിച്ച ആൾക്കാർ രണ്ടാമത് ചിലപ്പോൾ വാങ്ങി ഉപയോഗിക്കും, അല്ലെങ്കിൽ പുതിയ ആൾക്കാരിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ ഓർഗനൈസേഷൻ 1-ൽ 20,000 ബിസിനസ് വോളിയം വന്നു എന്നിരിക്കാം, നമ്മുടെ ഓർഗനൈസേഷൻ 2-ലും 20,000 ബിസിനസ് വോളിയം വന്നു എന്നിരിക്കാം. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാച്ചിങ്ങിന്റെ 12% ആണ്, അതായത് ഒരേപോലെ വരുന്നതിന്റെ 12% 20,000 ന്റെ 12% 2,400 രൂപ ആ ആഴ്ചയിൽ നമുക്ക് വരുമാനമായിട്ട് കമ്പനിക്ക് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രത്യേക ആഴ്ചയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യും, ഒരുപാട് പേര് ഈ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ കച്ചവടം കൂടുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷൻ 1-ൽ ഏതൊക്കെ ഒരു ആഴ്ചയിൽ 100,000 ബിസിനസ്സോട് വന്നു എന്നിരിക്കാം, നമ്മുടെ ഓർഗനൈസേഷൻ 2-ൽ 200,000 ബിസിനസ് വോളിയം വന്നു. സ്വാഭാവികമായിട്ടും ബിസിനസ് ആണ്, ഒരേപോലെ വരുന്ന നമുക്ക് നിർബന്ധം പിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇവിടെ 100,000, ഇവിടെ 200,000. അപ്പൊ കമ്പനി എന്താ ചെയ്യുന്നത്, മാച്ചിങ്ങിന്റെ 12% ആണ്, അതായത് ഒരേപോലെ വരുന്നതിന്റെ 12%, 100,000 മാച്ച് ചെയ്തിട്ട് അതിന്റെ 12%, 12,000 രൂപ ആ ആഴ്ചയിൽ കമ്പനി വരുമാനം തരും. നമുക്കൊരു സംശയം ഉണ്ടാവും, അപ്പൊ 100,000 ഇവിടെ ബാക്കിയുണ്ട്, ഈ 100,000 കമ്പനി എന്ത് ചെയ്യും?
നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഇന്ത്യയിൽ 1 കോടി വരെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനി മൈൻഡൽസെൽ മാത്രമാണ്. അതായത് നിങ്ങളുടെ ആ 1 ലക്ഷം അവിടെ തന്നെ കമ്പനി വെക്കും, അടുത്ത ആഴ്ചയിലോ അടുത്ത മാസത്തേക്കോ അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ആ ബിസിനസിനെ കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് തരും. എക്സാമ്പിൾ, ഏതൊരു പ്രത്യേക ആഴ്ചയിൽ നമ്മുടെ ഓർഗനൈസേഷൻ 1-ൽ 5 ലക്ഷം ബിസിനസ് വോളിയം വന്നുകൊണ്ടിരിക്കാം. ഒരുപാട് പേര് വാങ്ങാൻ തുടങ്ങി, ഒരുപാട് പേര് വീട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങി, രണ്ടാമത് വാങ്ങുന്നത്, അപ്പൊ ഓട്ടോമാറ്റിക് കച്ചവടം കൂടാൻ തുടങ്ങി. മറ്റ് ബ്രാഞ്ചിൽ കുറച്ച് കുറഞ്ഞു, 4 ലക്ഷം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ നേരത്തെ നമ്മുടെ മറ്റ് ബ്രാഞ്ചിൽ 1 ലക്ഷം പെൻഡിങ് ഉണ്ടായിരുന്നു, ക്യാരി ഫോർവേഡ് കമ്പനി ചെയ്തു, എന്നിട്ട് ഇത് ആഡ് ചെയ്തിട്ട് ഇവിടെ 5 ലക്ഷം ബിസിനസ് വോളിയം ആക്കിയിട്ട് മാറ്റി. അപ്പോ ഓർഗ 1-ൽ 5 ലക്ഷം ബിസിനസ് വോളിയം, ഓർഗ 2-ൽ 5 ലക്ഷം ബിസിനസ് വോളിയം, ഇതിന്റെ 12% 60,000 രൂപ ആ ആഴ്ചയിൽ നമുക്ക് വരുമാനമായിട്ട് ലഭിച്ചു. പക്ഷെ അത് വലിയൊരു വരുമാനമായി, കാരണം ഒരാഴ്ചയിൽ 60,000 എന്ന് പറയുമ്പോൾ അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല വരുമാനമായി. പക്ഷേ അതല്ല ഇവിടെ കമ്പനി കൊടുക്കുന്ന വലിയ വരുമാനം. ഏതൊരു പ്രത്യേക ആഴ്ചയിൽ നമ്മുടെ ഓർഗനൈസേഷൻ 1-ൽ 10 ലക്ഷം ബിസിനസ് വോളിയം, ഓർഗനൈസേഷൻ 2-ൽ 10 ലക്ഷം ബിസിനസ് വോളിയം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന പുതിയ ആൾക്കാരെ ശ്രദ്ധിക്കും, എങ്ങനെയാണ് ഒരാഴ്ചയിൽ 10 ലക്ഷം ഒക്കെ വരിക? ഇവിടെ നാട്ടിലെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ആൾക്കാർ കച്ചവടം ചെയ്യുന്നു, ഇത്രയും കച്ചവടം വരുന്നില്ല, മാസം കൂടി പോയാലും 1 ലക്ഷം 2 ലക്ഷം കച്ചവടം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒന്നും മുടക്കാതെ, ഒരു മുതൽ മുടക്കും ഇല്ലാതെ ആർക്കും തുടങ്ങാം, 10 ലക്ഷം ഒക്കെ വരുന്നു. ഇതെങ്ങനെയാണ് വരുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ വീട്ടിൽ ഉപയോഗിക്കും, അപ്പൊ നമ്മൾ വഴി കമ്പനിയിലേക്ക് ഒരു കച്ചവടം പോകും, നമ്മുടെ ബന്ധുക്കൾ ഉപയോഗിക്കും, സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് വാങ്ങുന്നവർ വഴി ഒരു സെറ്റ് കച്ചവടം വരും, ഉപയോഗിച്ച ആൾക്കാർ തന്നെ രണ്ടാമത് വാങ്ങും, അപ്പൊ ഓട്ടോമാറ്റിക്ക് 2-ാമത് കച്ചവടം വരും. അതുപോലെ ഇത് ബിസിനസ്സായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നവർ എന്ത് ചെയ്യും, കുറച്ച് കൂടുതൽ പ്രൊഡക്ട്സ് വാങ്ങും, ഇതിനെ ഹോം ഷോപ്പിംഗ് ആയിട്ട് ചെയ്യുന്നവർ അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങും. അങ്ങനെയാണ് ഈ വലിയ കച്ചവടം, ഈ പറയുന്ന ആഴ്ചയിൽ 10 ലക്ഷം ഒക്കെ കച്ചവടമായിട്ട് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓർഗ 1-ൽ 10 ലക്ഷം, ഓർഗ 2-ൽ 10 ലക്ഷം ബിസിനസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ 12% 120,000 രൂപ ആ ആഴ്ചയിൽ നമുക്ക് വരുമാനമായിട്ട് വാങ്ങുന്നത്. തുടക്കക്കാരുടെ മുഖമൊക്കെ കുറച്ച് മാറാൻ തുടങ്ങി, കാരണം സ്വാഭാവികമായിട്ടും ഒരാഴ്ചയിലാണ് 1 ലക്ഷം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഉള്ള കാര്യമാണോ? സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, കമ്പനി ഇത് കൊടുത്തോണ്ട് പോകില്ല. അതായത് ഇങ്ങനെ ലക്ഷങ്ങൾ കൊടുത്തോണ്ട് കമ്പനിക്ക് പോകാൻ പറ്റില്ല. കമ്പനി ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഒരു വീക്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ 1-ൽ 17 ലക്ഷം ബിസിനസ് വോളിയവും, നമ്മുടെ ഓർഗനൈസേഷൻ 2-ൽ 17 ലക്ഷം ബിസിനസ് വോളിയവും വന്നു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ലഭിക്കാവുന്ന മാക്സിമം വീക്ക്ലി എമൗണ്ട് 2,10,000. ഒരാഴ്ചയിൽ 2,10,000 രൂപ വരുമാനം. ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരു പക്ഷെ ഒരു വർഷം പണിയെടുത്താൽ പോലും പലർക്കും ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റാറില്ല, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇവിടെ 7 ദിവസത്തെ വരുമാനമാണ് ഈ സംസാരിക്കുന്നത്. ഭാഗ്യവാന്മാരാണ്, കാരണം കുറച്ച് സമയത്തിനുള്ളിൽ ഈ വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന, സ്ഥിരമായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന, പലതവണ വാങ്ങിയ ഒരുപാട് പേര് ഈ ഹോളിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ പരിചയപ്പെടും. അത് കഴിഞ്ഞാൽ ഈ സെയിൽസ് റൗണ്ട് ബോണസ് കഴിഞ്ഞാൽ മറ്റൊരു വരുമാനമാണ് പെർഫോമൻസ് ബോണസ്. നമ്മുടെ ഒരു മാസത്തെ ബിസിനസ്സിലെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് പെർഫോമൻസ് ബോണസ്. അതുപോലെ തന്നെ 6 മാസം നമ്മൾ സ്ഥിരമായിട്ട് പെർഫോമൻസ് ബോണസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാർ പെർഫോമൻസ് ബോണസ് കമ്പനി തരും. അതുപോലെ റാങ്ക് ഇൻകം, നമ്മൾ ബിസിനസ് നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ റാങ്കുകൾ ഉയരാൻ തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടേൺ ഓവറിൻ്റെ 1% ഒരു റാങ്ക് ഇൻകമായിട്ട് നമുക്ക് വരുമാനം ലഭിക്കുന്നതാണ്. അതുപോലെ ലോയാലിറ്റി ബോണസ്, മന്ത്ലി കിട്ടുന്ന മറ്റൊരു വരുമാനമാണ് ലോയാലിറ്റി ബോണസ്. ഡയമണ്ട് റോയാലിറ്റി, ഡയമണ്ട് റാങ്ക് ഒക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ റാങ്കിൽ കിട്ടാവുന്ന ഒരു റാങ്ക് ഇൻകം നമുക്ക് ഒരു റോയാലിറ്റി ഇൻകമാണ് ഡയമണ്ട് റോയാലിറ്റി എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഒരുപക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സാധാരണക്കാരന് ഇതുപോലെ വരുമാനം ഉണ്ടാക്കാൻ, പരിധിയില്ലാത്ത വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റവും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. അതാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുപോലെ ഈ ബിസിനസ് നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പോകുന്ന ഒരു ഘടകമാണ് നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും പല മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. ഒരു വരുമാനം ഉണ്ടാവും നമുക്ക്, ചെറിയ വരുമാനം വലിയ വരുമാനം, പക്ഷെ അത് വരുമാനമാണ്. നമ്മുടെ കുടുംബം ജീവിച്ചു പോകുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാനിന്ന് ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് വരുമാനമുണ്ട്, ഞാൻ നാളെ ഇല്ലെങ്കിൽ എന്റെ കുടുംബം എന്ത് ചെയ്യും? ഇവര് പട്ടിണിയാവില്ലേ? നമ്മൾ ഉണ്ടാക്കി വെച്ച ലോണും കടങ്ങളും എല്ലാം ബാക്കിയാവും, നമ്മളെ മാത്രമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നത്. അവിടെയാണ് മൈ ലൈഫ് സ്റ്റൈലിന്റെ പവർ വരുന്നത്. അതായത്
നമ്മൾ ഈ ബിസിനസ് നന്നായിട്ട് ചെയ്തു. കുറച്ച് വർഷം നമ്മൾ വളരെ ശക്തമായിട്ട് ഏറ്റെടുത്തു, നല്ലൊരു ടീമിനുണ്ടാക്കി, നല്ല വരുമാനം നമ്മൾ ഉണ്ടാക്കി. നമ്മളില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു രൂപ പോലും കുറക്കാതെ നമ്മുടെ കുടുംബത്തിലേക്ക് ആ വരുമാനം കൊടുക്കുന്നത് അത് മൈലേജാണ്. മൂന്ന് തലമുറ വരെ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ഡോമിനേഷൻ രസതിയാണ്. അതായത് നമ്മൾ കഴിഞ്ഞാൽ നമ്മളുടെ മൂന്ന് തലമുറയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ വെച്ചാൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിന്റെ പവർ. അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്നുണ്ട്. നമ്മൾക്ക് ഓരോ റാങ്കിനനുസരിച്ച് ഇൻഷുറൻസ് ഉണ്ട്. 3 ലക്ഷം മുതൽ റാങ്ക് അനുസരിച്ചിട്ടുള്ള ഓരോ ആക്സിഡന്റൽ ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ആക്സിഡന്റ് വഴി നമുക്ക് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചാൽ, നമ്മൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നോമിനിക്ക് 3 ലക്ഷം മുതൽ മുകളിലേക്കുള്ള ആക്സിഡന്റൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നതാണ്. അത് ആലോചിച്ച് നോക്കുക, നമ്മളായിട്ട് ഒരു പ്രീമിയം പോലും അടക്കുന്നില്ല, ഇൻഷുറൻസിന് അടവ് എന്ന് പറഞ്ഞിട്ട് കമ്പനി വാങ്ങുന്നില്ല. അതാ അത്രത്തോളം കമ്പനി നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു കമ്പനി ബെസ്റ്റ് ആവണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളൊന്നും കൂടി ഒന്ന് നോക്കി, ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കണം. ഒരു പക്ഷേ ഇന്ന് കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ഇന്ത്യയിൽ കിട്ടാന്ന് വെച്ച് ഏറ്റവും ടോപ്പായിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. പ്രൂവൺ ട്രാക്ക് റെക്കോർഡ്, 10 വർഷമായിട്ട് 2011 ഓഗസ്റ്റിൽ തുടങ്ങിയിട്ട് 10 വർഷമായിട്ട് ഇന്നും ശക്തമായിട്ട് ടോപ്പ് പൊസിഷനിൽ റൺ ചെയ്യുന്ന കമ്പനിയാണ് മൈലേജ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ബിസിനസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബിസിനസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഹാർവസ് സക്സസ് അക്കാഡമി എന്ന ഒരു വളരെ ശക്തമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ കമ്പനിക്കുണ്ട്. അതുപോലെ ഹൈ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്, വളരെ ശക്തമായിട്ടുള്ള മാനേജ്മെന്റ് ആണ്. അതുപോലെ വളരെ വളരെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് നമുക്കുണ്ട്. അതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ ആണ്. ഒരു ബെസ്റ്റ് കമ്പനിക്ക് എന്താണോ വേണ്ടത് അതിനാണ് കൂടുതൽ മാച്ച് ചെയ്യുന്ന കമ്പനിയാണ് മൈലേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2015 ISO സർട്ടിഫിക്കേഷൻ, ക്വാളിറ്റി മാനേജ്മെന്റിനുള്ള ISO സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ള ഒരു കമ്പനിയാണ് മൈലേജ് സ്റ്റേ. അതുപോലെ തന്നെ ഇന്ത്യയിലെ വ്യവസായികളുടെ ഏറ്റവും വലിയ സംഘടനയാണ് ഫിക്കി എന്ന് പറയുന്നത്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അതിൽ മെമ്പർഷിപ്പ് ഉള്ള കമ്പനിയാണ് മൈലേജ് സ്റ്റേ. അതുപോലെ തന്നെ FDS, ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിൽ ഫെലോ മെമ്പർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ് മൈലേജ് സ്റ്റേ. ഇന്ത്യയിലെ ജനങ്ങളുടെ കഴിവ് ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഒരു നല്ലൊരു പ്രൊജക്ട് ആണ് സ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ ടൈപ്പുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ മൈലേജ്. അപ്പോ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൈറ്റ് അവൈലബിൾ ആണ്, www.mileagecellmarketing.com എന്ന സൈറ്റിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് കമ്പനിയുടെ ലീഗൽ ടേം, അതുപോലെ തന്നെ കമ്പനിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, കമ്പനിയുടെ പ്ലാൻ, ഇതിനെ കുറിച്ചൊക്കെ വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സ്വാഭാവികമായിട്ടും വലിയൊരു ബിസിനസ് അവസരം ചെറിയ സമയം കൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നത്. പുതിയൊരു വ്യക്തി ഈ ഹോളിലേക്ക് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആ വ്യക്തി ആരാണോ അവരോട് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക. അവർ നിങ്ങൾക്ക് കൂടുതൽ അറിവ് പകർന്നു തരുന്നതാണ്. സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഇവിടെ കഴിയുകയാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇവിടെ വാങ്ങാം. എൻ്റെ പേര് ശ്രീരാഗ എന്നാണ്, സ്ഥലം ഇവിടെ കാഞ്ഞങ്ങാട് തന്നെയാണ്. ഞാൻ 2018 ബിടെക് കഴിഞ്ഞിട്ട് മെക്കാനിക് എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവതുല്യരായി കാണുന്ന 2 ഗ്രേറ്റ് ലീഡേഴ്സ്, ഇന്ന് കമ്പനിയുടെ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിൽക്കുന്ന മനോജ് സാർ, അതുപോലെ റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിൽക്കുന്ന സുഷ്കുമാരി മാഡം, എനിക്ക് ഇന്ന് ദൈവതുല്യരാണ് അവർ. ഈ 2 വ്യക്തികളാണ് ഈ ഒരു ബിസിനസ് അവസരം എന്റെ കയ്യിലേക്ക് തന്നത്. സ്വാഭാവികമായിട്ടും ഞാനൊരു സാധാരണ വീട് നിന്ന് വരുന്ന വ്യക്തിയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യം, ഞാൻ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്, ഞാൻ 4 വർഷം പൈസ മുടക്കിയിട്ട് പഠിച്ചു, മാസം കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് എനിക്കറിയാം. ഇവരിവിടെ പറയാം വലിയ ആഴ്ചയിൽ 2 ലക്ഷമാണ്. അപ്പോൾ എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെയും അത്രയും മടങ്ങായിരുന്നു ആ വരുമാനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തോളൂ, ഞാൻ തിരിച്ച് കമ്പനിയിലേക്ക് പോകുന്നു പറഞ്ഞു ഞാൻ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷെ ജോലി ചെയ്യുമ്പോഴാണ്, ഒരു ജോലി ചെയ്യുമ്പോൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഞാൻ പേഴ്സണലി വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു, ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, പഠിക്കുക. അങ്ങനെ ഇതിൻ്റെ ട്രെയിനിങ് സെറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ നല്ല കാര്യം ചെയ്തു, എൻ്റെ ജോലി കംപ്ലീറ്റ് ആയിട്ട് റിസൈൻ ചെയ്തു, എന്നിട്ട് ഈ ബിസിനസ് ഫുൾ ടൈം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തൊക്കെ നേടാൻ പറ്റിയെന്ന് വെച്ചാൽ, ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ബിസിനസ് നേടാൻ വേണ്ടി പറ്റി, നല്ലൊരു ടീമിനെ നേടാൻ വേണ്ടി പറ്റി, ഒരു കുടുംബം പോലെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഇതിൽ നിന്ന് പരിചയപ്പെടാൻ പറ്റി, നല്ല ശക്തമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു കുടുംബം തന്നെ എനിക്കുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഞാൻ കമ്പനിയിൽ 4.5 മാസം വാങ്ങിയ വരുമാനം ഇവിടെ 1 ആഴ്ചയിൽ വാങ്ങാൻ വേണ്ടി പറ്റി. ഏകദേശം 50,000 രൂപ വരെ 1 ആഴ്ചയിൽ വരുമാനം വാങ്ങാം, മാക്സിമം വരുമാനം 1 ആഴ്ചയിൽ വാങ്ങാൻ പറ്റുന്നുണ്ട്. മാസം നോക്കുകയാണെങ്കിൽ വളരെ നല്ല വരുമാനം കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിലുപരി
എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവും. എൻ്റെ ഒരുപാട് സ്വപ്നങ്ങളിൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി, ഒരു ബൈക്ക്. കാറിന് മുമ്പ് ഒരു ബൈക്ക് വാങ്ങണം എന്നുള്ളത്. ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു യുവാക്കളുടെ ഒരു ഹരമാണ് പലർക്കും, വണ്ടി ബൈക്ക് എന്നുള്ളത്. ഒരുപക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് തരുന്നതിനപ്പുറം, വീട്ടിൽ നിന്ന് തരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല, തരുന്ന ആഗ്രഹിക്കുന്നതിനപ്പുറം ഞാൻ സ്വന്തമായി ഉണ്ടാകണം എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനാണ് എന്റെ ടീം എന്നെ സഹായിച്ചത്. ലീഡേഴ്സ് പറഞ്ഞു സ്വപ്നം കാണാം, കാണാൻ തുടങ്ങി. മെല്ലെ മെല്ലെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ കുറച്ച് കുറച്ച് കാണാൻ തുടങ്ങി. വണ്ടി സ്വപ്നം കാണാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് എന്റെ ഉള്ളിലുള്ള സ്വപ്നമായിരുന്നു. സ്വപ്നം കാണാൻ തുടങ്ങി. ശക്തമായിട്ട് പ്രവർത്തിച്ച സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ദൈവത്തിന്റെ കമ്പനിയുടെ അനുഗ്രഹം കൊണ്ട് 2022 May 20 ഞാൻ ആഗ്രഹിച്ച ഹോണ്ടയുടെ ഒരു 2 ലക്ഷം രൂപ വില വരുന്ന ഒരു ചെറിയ വണ്ടി ഒന്ന് വാങ്ങാമെന്നുള്ളത്. ഈ ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു ഒരു കഴിവുണ്ടാവട്ടെ. അതിന് നിങ്ങളുടെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.